ജഗദ്ഗുരു സാഗർ വിശ്വഹരിക്കെതിരെ പരാതിയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പേര് FIR ഉൾപ്പെടുത്തിയിട്ടില്ല. ഹത്രസിൽ സിക്കന്ദ്ര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പുൾറാക്കടുത്ത് കാൺപൂർ കൊൽക്കത്ത ഹൈവേയിലായിരുന്നു ദുരന്തം. റോഡിനിടതുവശത്തുള്ള വയലിന് സമീപത്താണ് പ്രഭാഷണത്തിന് വേദിയൊരുക്കിയത്. തലേദിവസം മഴ പെയ്തതിനാൽ വയലിൽ വഴുക്കലുണ്ടായിരുന്നു. മതപ്രഭാഷണം അവസാനിപ്പിച്ചു മടങ്ങുകയായിരുന്ന ഗുരുവിന്റെ കാലിനടിയിലെ മണ്ണ് ശേഖരിക്കാൻ അനുയായികൾ തിരക്കുകൂട്ടിയതാണ് ഹത്രസിൽ വൻ അപകടത്തിന് കാരണമായതെന്ന് FIR പറയുന്നു. സംഘാടകർ ആളുകളുടെ എണ്ണം മറച്ചുവെച്ചതിനാൽ അത്രയും പേരെ നിയന്ത്രിക്കാനാവശ്യമായ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. പ്രസംഗം കഴിഞ്ഞ പ്രഭാഷകൻ കടന്നുപോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അപകടമുണ്ടായത്. പോലീസിനും ഭരണകൂടത്തിനും ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് FIR. സത്സംഗിന്റെ സംഘാടകരായ ദേവപ്രകാശ് മധുകറിന്റെയും മറ്റു സംഘാടകരുടെയും പേരുകളാണ് FIRലുള്ളത്. ഭാരതീയ ന്യായസംഹിത സെക്ഷൻ 105 തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. 80,000 പേർക്ക് മാത്രം അനുമതി ഉണ്ടായിരുന്നിടത്താണ് 2,00,000 ആളുകളെ പങ്കെടുപ്പിച്ചത്. 80,000 പേർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പോലീസ് നൽകി. എന്നാൽ അനുമതി ലംഘിച്ച ആളുകൾ എത്തുകയായിരുന്നു. അപകടമുണ്ടായതിനു പിന്നാലെ പോലീസ് സാധ്യമായതെല്ലാം ചെയ്തുവെന്നും എന്നാൽ സംഘാടകർ സഹകരിച്ചില്ലെന്നും പരിപാടിക്കെത്തിയവരുടെ എണ്ണം മറച്ചുവെക്കാൻ ഭക്തരുടെ ചെരുപ്പുകൾ സമീപത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞെന്നും FIR പറയുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.